ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധുസ് ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നല്ലൊരു സ്ട്രീറ്റ് ഫുഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ചോളം പുഴുങ്ങിയതാണ് ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ റെസിപ്പി. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ചോളം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി പുഴുങ്ങി നല്ല സ്പൈസിയായി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു പച്ച ചോളം എടുക്കാം. നമുക്കിപ്പോൾ ഷോപ്പുകളിലൊക്കെ ചോളമൊക്കെ അവൈലബിൾ ആണ്. ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഈ പോള, വെളിയിൽ കാണുന്ന ഗ്രീൻ കളറിലെ ആ പാർട്ട് നമുക്ക് അടർത്തി മാറ്റാം. അടർത്തി മാറ്റിയതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക. വെള്ളത്തിൽ പൈപ്പിൻ്റെ അടിയിൽ പിടിച്ച് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ചോളം, ഇപ്പോൾ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, പ്രഷർ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് രണ്ട് വിസിൽ അടിച്ചെടുക്കാം. രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞ് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം പ്രഷറെല്ലാം പോയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ചോളം രണ്ടായിട്ട് മുറിച്ചിട്ടാണ് കുക്കറിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കുക്കറായിരുന്നു, അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് മുറിച്ചാണ് എടുത്തത്. ഒന്നായിട്ട് വേണമെങ്കിലും നമുക്കിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അടുത്തതായി ചെറിയ ചൂടോടെ തന്നെ, കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്ര ചൂടോടെ തന്നെ ചോളം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് തേക്കാനുള്ള മിക്സ് നമുക്ക് റെഡിയാക്കാം. അതിനായി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും മുളക് പൊടിയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു നാരങ്ങ എടുക്കാം. നാരങ്ങയുടെ അരമുറി മതിയാകും. അരമുറി മുറിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നാരങ്ങ. അതിലേക്ക് ജ്യൂസൊക്കെ പുറത്തേക്ക് വരുന്നതിനാണ്. അതിനുശേഷം ഈ മുളക് പൊടി ഉപ്പും കൂടെ ഉള്ള മിക്സിലേക്ക് മുക്കിയിട്ട് ചൂടോടെ തന്നെ ചോളത്തിലേക്ക് നന്നായി ഇങ്ങനെ തേച്ചു കൊടുക്കുക. ചോളത്തിന് ചൂടുണ്ടാകണം, ചൂടോടെ തന്നെ തേച്ച് പിടിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് നമുക്ക് ചോളം പുഴുങ്ങിയത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മുളക് പൊടിയും ഉപ്പും നാരങ്ങാനീരും എല്ലാം കൂടെ ചേർന്ന ആ മിശ്രിതം ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഇത് കഴിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നാവിൽ വെള്ളമൂറും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു.